بسم الله الرحمن الرحيم. അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് ഭൂമിയിൽ മനുഷ്യൻ ദുആ ചെയ്യോ എന്നാൽ അവൻ ഉത്തരം ചെയ്യും എന്ന സംവിധാനം. ഇത് മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്. മനുഷ്യൻ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഉത്തരം ചെയ്യും എന്ന സംവിധാനം ഭൂമിയിൽ അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരാണ് റബ്ബ്? സ്വയം പര്യാപ്തത ഉള്ളവന്, ആരുടെയും ഒരു ആശ്രയം അവന് വേണ്ട, ആരിൽ നിന്നും ഒന്നും കിട്ടേണ്ടതുമില്ല. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നത് അള്ളാഹു അക്ബർ എന്നാണ്, ഏറ്റവും വലിയവന. ഇനി അതിനപ്പുറം ഒരു വലിപ്പം പറയാൻ വേറെ ആരുമില്ല. അഅ്ലമാണല്ലോ, ഏറ്റവും മഹാനാണ് അള്ളാഹു. മറ്റുള്ളവരെ നിർവാഹമാക്കി കൊടുക്കുന്നവനും ആരും നിർവാഹമാക്കി തനിക്ക് തരേണ്ടതില്ലാത്തവനുമാണ്. റബ്ബിനെ പരിഗണിച്ച്, റബ്ബിനെ വെച്ച് നോക്കുമ്പോൾ അവന്റെ സൃഷ്ടികൾ എത്ര നിസ്സാരമാണ്! റബ്ബിന്റെ സൃഷ്ടികളിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണ്! അങ്ങനെ എല്ലാം എല്ലാം ആയ അള്ളാഹു സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമ്മെ പരിഗണിക്കണമെങ്കിൽ നമ്മളിൽ ഒരു വിശേഷണം ഉണ്ടായാൽ മാത്രം മതി എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ഇങ്ങനെയൊക്കെ ഉള്ള വലിയവനായ അള്ളാഹു, സ്നേഹനിധിയായ അള്ളാഹു, എന്നാൽ തന്നോട് എതിര് കാണിക്കുന്നവൻ മുന്നറിയിപ്പുകളും താക്കീതുകളും വകവെക്കാതെ വീണ്ടും വീണ്ടും അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, തന്നെ അവഗണിക്കുന്നവൻ, അവനൊരു ശിക്ഷ സ്വാഭാവികമാണല്ലോ, അതാണല്ലോ അതിന്റെ നീതി. ആ ശിക്ഷ വളരെ കൃത്യമായി നടപ്പാക്കുന്നവനാണ് അള്ളാഹു. വലിയവനായ അള്ളാഹു നമ്മെ പരിഗണിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ വേണ്ടേ? നമ്മളെ അവൻ പരിഗണിക്കും, ഒരു കാര്യം ഉണ്ടായാൽ മതി. ഖുർആൻ അത് പറഞ്ഞു തന്നു. സൂറത്തുൽ ഫുർഖാനിൽ ഉണ്ടായത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ മാ യഅബ്ഉ ബികും റബ്ബി ലൗലാ ദുആഉകും فَقَدْ كَذَّبْتُمْ فَسَوْفَ يَكُونُ لِزَامًا. അള്ളാഹുവിന്റെ പരിഗണന ലഭിക്കാൻ അനിവാര്യമായ കാര്യം നിങ്ങളുടെ ദുആ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കലാണെന്ന് ഖുർആൻ. നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കില്ല, നിങ്ങൾ ഒന്നുമല്ല. എന്നാൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കണോ? അവന്റെ സ്നേഹം കൊണ്ടോ, അവന്റെ വാത്സല്യം കൊണ്ടോ, അവന്റെ കരുണ കൊണ്ടോ, അവന്റെ അടുക്കൽ നിന്നുള്ള പ്രതികരണം കൊണ്ടോ എങ്കിലും നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ദുആ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആരായാള്? അയാൾ എന്നോട് എപ്പോഴും ദുആ ചെയ്യുന്ന ആളാണ്, എന്നെ എപ്പോ വിളിക്കുന്ന ആളാണ്. എന്ത് വിഷയമെന്നാലും മൂപ്പര് ആദ്യം എന്നെ വിളിക്കും. നമുക്കും അങ്ങനെ ഒരു പരിഗണന ഉണ്ട്. എന്താ ആവശ്യം ഉണ്ടെങ്കിലും മൂപ്പര് എന്നെ വിളിക്കും എന്നുള്ളത് ഒരു വലിയ സന്തോഷത്തോടുകൂടെ ആ വിളി കേൾക്കുന്നവൻ പറയുന്നുണ്ട്. വിളി കേൾക്കുന്നവൻ എന്തായാലും വിളിക്കുന്നവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ചെയ്തു കൊടുക്കുന്നതിൽ വളരെയധികം സന്തോഷത്തോടെയും ആനന്ദത്തോടും കൂടെയാണ് വിളിച്ചവനെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത്. നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു പരിഗണിക്കില്ല. അള്ളാഹു ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി തയ്യാറായി നിൽക്കുകയാണല്ലോ. തെറ്റ് ചെയ്തത് ഏറ്റു പറയുന്നവന് വേണ്ടിയിട്ട് പകല് തെറ്റ് ചെയ്തവനെ കാത്തിരിക്കാൻ രാത്രിയെങ്കിലും അവൻ വരും എന്ന് വിചാരിച്ച്, രാത്രി തെറ്റ് ചെയ്തവൻ പകലെന്റെ അടുത്ത് വന്ന് മാപ്പ് പറയുമെന്ന് അവൻ കാത്തിരിക്കാം. ഈ അർത്ഥത്തിലാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സങ്കല്പം വേണ്ടതെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു അഅ്റാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് ഇമാം ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. സൂറത്തുൽ ബക്കറയുടെ വ്യാഖ്യാനത്തിൽ ഒരു അഅ്റാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഖരീബുൻ റബ്ബുനാ ഫന്നുനാജിയഹു അം ബഈദുൻ ഫന്നുനാദിയഹു. നബിയെ, റബ്ബ് അടുത്താണോ അതോ അകലെയാണോ? അടുത്താണെങ്കിൽ റബ്ബിനോട് അഭിമുഖ സംഭാഷണ ശൈലിയിൽ ഞങ്ങൾക്ക് സംവദിക്കാലോ. അടുത്താണെങ്കിൽ അഭിമുഖ സംഭാഷണത്തിന്റെ ശൈലിയിൽ സംവദിക്കാം. അകലെയാണെങ്കിൽ ഞങ്ങൾക്ക് വിളിച്ച് സംസാരിക്കേണ്ടി വരും. ഒന്ന് വിളിച്ചിട്ട് സംസാരിക്കാം. എവിടെയാന്ന് കൺമുന്നിൽ കാണുന്നില്ല, എവിടെ അകലെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വിളിക്കൂലേ, മോനേ നീ എവിടെയാ, ആദ്യം വിളിച്ചു ചോദിക്കും. അടുത്താണെങ്കിലാ എന്താ വിശേഷങ്ങള്, നേരിട്ട് അങ്ങോട്ട് ചോദിക്കും, മോനേ നീ എവിടെയാ, അകലെയാണെങ്കിൽ.
നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ റബ്ബ് തൊട്ടടുത്താണോ നബിയെ അതോ അകലെയാണോ എന്ന് ചോദിച്ചു. എന്താ ഇതിന് മറുപടി പറയാം? ചോദിച്ച ആൾ അങ്ങനെ വലിയ വിവരമോ അല്ലെങ്കിൽ വലിയ സാങ്കല്പിക ലോകത്തേക്ക് ബുദ്ധിയെ കൊണ്ടുപോകാൻ പറ്റിയ കഴിവോ ചിന്തയോ ഉള്ള ആളല്ല, ഒരു സാധാരണക്കാരനായ ഒരു അഅ്റാബിയായ മനുഷ്യനാണ് ചോദിച്ചത്. തൊട്ടടുത്താണ് എങ്കിൽ ഒരു നേരെ നിന്നുകൊണ്ടുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ ശൈലിയിൽ അവനോടുള്ള പ്രയോഗങ്ങൾ നടത്താലോ? അകലെയാണ് റബ്ബെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഊർജം ചെലവ് ചെയ്ത് ഉറക്ക വിളിച്ച് ചോദിക്കണമല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മനുഷ്യന് മറുപടി കൊടുത്തില്ല. കാരണം എന്ത് മറുപടി പറയാനാ? അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 186-ാമത്തെ ആയത്ത് അവതരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِي فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ ഈ ആയത്ത് അവതരിക്കുന്നപ്പോഴാണ് ഈ ആയത്ത് പറയുന്നത്. എന്നെ കുറിച്ച് എന്റെ അടിമകൾ അങ്ങയോട് ചോദിച്ചു വരും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിനെ കുറിച്ച് ചോദിക്കും, എന്താ അറിയാവുന്ന അള്ളാഹിനെ കുറിച്ച്? അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കാത്ത നമ്മോട് പോലും ചോദിക്കാനിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആന്റെ ആയത്ത് കേട്ടോളൂ. എന്നെ കുറിച്ച് എന്റെ അടിമകൾ അങ്ങയോട് ചോദിച്ചു വന്നാൽ അവരോട് അങ്ങ് പറയേണ്ടത് എന്താണെന്നറിയുമോ? നബിയെ, ഞാൻ അകലം പോയിട്ടില്ല, ഞാൻ തൊട്ടടുത്ത് ചേർന്ന് തന്നെയുണ്ടെന്ന് പറയ നബിയെ. ഖരീബ്, മുട്ടി നിൽക്കാണ്, തൊട്ടുരുമി നിൽക്കാണ്, അറുത്തു മുറിച്ച് മാറ്റാൻ കഴിയാത്തതിന ഖറാബത്തെന്ന് പറയാം. അത്രയും ചേർന്ന് നിൽക്കുന്നിടത്ത് അഖരീബ് പറയാം. കേട്ടിട്ടില്ലേ അഖരീബ? കുടുംബക്കാര്, അറുത്തു മുറിച്ച് മാറ്റാൻ പറ്റിയ ബന്ധമാണോ? വാക്കുകൾക്കപ്പുറം പോകുന്ന ബന്ധമല്ലേ? എങ്ങനെ വാപ്പ ഒരാൾക്ക് വാപ്പല്ലാതെയാവൂ? എന്റെ വാപ്പല്ല നിങ്ങളെന്ന് പറഞ്ഞാൽ വാപ്പല്ലാതെയാവൂ? അവിടെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഖരീബ്. ഖറുബ, അടുത്തു. ഒരിക്കലും ആരാലും അകറ്റി നിർത്താൻ പറ്റാത്ത വിധം അടുപ്പമുള്ളവനാണ് അല്ലാഹ്. അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. എന്നെ പറ്റി എന്റെ ദാസന്മാർ അങ്ങയോട് ചോദിച്ചാൽ അവരോട് അങ്ങ് പറയണം, ഞാൻ അകലം പോയിട്ടില്ല, ഞാൻ അടുത്ത് തന്നെയുണ്ട്. എന്താ ഞാൻ ഇത്ര അടുത്ത് വന്നിരിക്കുന്നെന്ന് അറിയൂ? എന്നെ വിളിച്ച് ദുആ ചെയ്യുന്നവന് ഞാൻ ഉത്തരം ചെയ്യാനാ തൊട്ടടുത്ത് ഞാൻ ഉണ്ടടോ. എന്നെ വിളിച്ച് ചോദിച്ചോ നിങ്ങള്, ഞാൻ ഉത്തരം ചെയ്യും. ഒറ്റ നിബന്ധന ഉള്ളൂ, ഇതാ ദഅനി, എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. തൊട്ടടുത്ത് എപ്പോഴും വിളിച്ചു. ഇങ്ങനത്തെ ഒരു ശൈലിയിൽ അല്ലാഹു പറഞ്ഞു, ഇതാ റാബിയായ മനുഷ്യനോട് ഓതി കേൾപ്പിച്ചു മുഹമ്മദ് റസൂൽ. തൊട്ടടുത്തുള്ള ആളാവുമ്പോ എങ്ങനെയാ? തൊട്ടടുത്തുള്ള ആളാവുമ്പോൾ ഖരീബിലേക്ക് നിദാ ചെയ്യാൻ യാ ഉപയോഗിക്കണം എന്ന അറബി വ്യാകരണം. എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതിലേക്ക് വിളിക്കാം. ഏയ് എന്ന് വിളിക്കണെങ്കിൽ തൊട്ടടുത്ത് ഏയ് അങ്ങനെ വിളിക്കണല്ലേ, അങ്ങനെ വിളിയുണ്ടല്ലോ. ആ വിളിക്ക് വേണ്ടിയാണ് അറബിയിൽ യാ ഉപയോഗിക്കാം. യാഇന് പകരം ആണ് അല്ലാഹുമ്മ എന്നതിലെ മീം. റബ്ബന എന്നുള്ളടത്ത് യാ റബ്ബനയാണ്. യാ എന്ന പ്രയോഗം തന്നെ അല്ലാഹു പഠിപ്പിച്ചു തൊട്ടടുത്ത്. ربنا إني أسكنت من ذريتي بواد غير ذي زرع. ربنا يا ربنا തൊട്ടടുത്തുള്ള റബ്ബിനെ വിളിച്ചു സയ്യിദന ഇബ്രാഹിം. ربنا ظلمنا أنفسنا وإن لم تغفر لنا سيدنا آدم തൊട്ടടുത്ത റബ്ബിനെ ആ വിളിച്ചത്. ربنا آتنا في الدنيا حسنة. സത്യവിശ്വാസി വിളിക്കും തൊട്ടടുത്തുള്ള റബ്ബിനെ,
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. അതാ ഈ റബ്ബന, യാ റബ്ബനയാണ് കളയപ്പെട്ട, കളയപ്പെട്ട യാ ആണ് അവിടെ സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ അറബി വ്യാകരണവും ഭാഷാശാസ്ത്രവും വിളയാടുന്നത്. വലിയ മനോഹാരിത ചാർത്തുന്ന ആയത്തുകൾ. അള്ളാഹു തൊട്ടടുത്തുണ്ട്, എന്തും ചോദിക്കാലോ അവനോട്, എന്തും ചോദിക്കാം. എന്ത് ബന്ധാ റബ്ബിനോടുള്ളത്? നീ എന്ന സ്നേഹത്തിന്റെ ബന്ധമാണ് റബ്ബിനോടുള്ളത്. നമ്മുടെ ഒരു സുഹൃത്ത് ജില്ലാ കളക്ടറായി, ബഹുമാനപ്പെട്ട കളക്ടർ എന്നാണ് വിളിക്കുക. അടുത്ത് ചേർന്നിരിക്കുമ്പോൾ നീ എന്താടാ ഇങ്ങനെ, അല്ലെ? അടുപ്പമാണ് ചേർന്നിരിക്കുമ്പോൾ. ഈ ഒരു ബന്ധമല്ല അള്ളാഹുവിനോടുള്ളത്. കളക്ടറുടെ റൂമിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, ആരും ഇല്ല അവിടെ, അവരെ അടുത്തടുത്തിരിക്കാം. ഒരുപാട് കാലങ്ങളായിട്ട് അറിയാവുന്ന വലിയ ബന്ധാ ഈ കളക്ടർ പദവിയൊക്കെ കിട്ടുന്നതിന് മുമ്പുള്ള ബന്ധാ. നീ എന്നാടാ ഒന്ന് വീട്ടിലേക്ക് വരാ, നീ അത് അടുത്തിരിക്കുമ്പോ പറയാം. നീ എന്ന ബന്ധമാണ് അള്ളാഹുവിനോടുള്ളത്, റബ്ബിനോടുള്ള നീ എന്ന ബന്ധം. അത് സ്നേഹത്തിന്റെ ബന്ധമാണ്, അത് അടുപ്പത്തിന്റെ ബന്ധമാണ്, അതൊരു സ്വാതന്ത്ര്യമാണ്, റബ്ബിനോട് സ്വാതന്ത്ര്യം. എല്ലാം പറയാൻ പറ്റിയ ഒരു സുഹൃത്തും ഇല്ല. എല്ലാം പറയാൻ പറ്റിയ സുഹൃത്തുണ്ടോ? ഭാര്യയാണെന്ന് പറഞ്ഞാൽ തന്നെ ഭാര്യയോട് എല്ലാം പറഞ്ഞ ആ വീട്ടിലെ പിന്നെണ്ടാവണ ഖിലാഫത്ത് എന്താന്ന് പിന്നെ പറയാൻ പറ്റില്ല. എല്ലാം പറയാൻ പറ്റും ഭാര്യയോട്. എന്നാ സുഹൃത്തിനോടെല്ലാം പറയാം അനുണ്ടോ? ഭാര്യയുടെ രഹസ്യം പറയാൻ പറ്റില്ലല്ലോ സുഹൃത്തിനോട്. ഭാര്യയുടെ പോരായ്മ സുഹൃത്തിനോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാം പറയാൻ പറ്റിയ ഒരു ബന്ധം, ലോകത്തുള്ള ബന്ധം, അത് സൃഷ്ടാവായ തമ്പുരാൻ മാത്രമാണ്. ഇരുട്ടിന്റെ ഗുഹരങ്ങളിൽ അവൻ നമ്മുടെ കൂട്ടുകാരനാണ്. നീ എന്ന ബന്ധമാണ് നമ്മുടെ റബ്ബിനോട് നമുക്കുള്ളത്, അതൊരു അടുപ്പമാണ്, സ്വാതന്ത്ര്യമാണ്. എന്തും മൂപ്പരോട് പറയാലോ. ആവശ്യം എന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിലിൽ മുട്ടണം മടിക്കണ്ട. തുറക്കും ക്ഷണം അത് സോദര വിധിയുള്ളതാ. ഖുർആനിലായി നമ്മോടതും പ്രഖ്യാപിച്ചതാ. കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയും. എന്തോരം തെറ്റെയ്താലും അള്ളാഹു നിന്നെ കൈവിടൂല. ചോദിക്കാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്ത് ചോദിച്ചാലും റബ്ബ് നാല് രീതിയിലാണ് പ്രതികരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ നീ എന്ന ബന്ധം, അപ്പൊ റബ്ബിനോട് എന്തൊക്കെ ചോദിക്കാം? വലിയ വലിയ കാര്യമല്ല ചോദിക്കാൻ പറ്റുള്ളൂ, അല്ല ചെറുത് ചോദിക്കാം. ഇതേ നടന്നു പോണ വഴിയിൽ ആ ചെരുപ്പിന്റെ വാറ് പൊട്ടിയത്, ഇപ്പൊ പറയാം, പടച്ചോനെ എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയല്ലോ അള്ളാഹ് റബ്ബിനോട് പറഞ്ഞത്. റബ്ബിനോട് പറഞ്ഞാണത്, എത്ര ചെറിയ കാര്യം. നടന്നു പോകുമ്പോഴാ കയ്യിലുള്ള ഒരു കിറ്റൊന്ന് താഴെ വീണത്, അള്ളാഹു എന്റെ കയ്യിൽ നിന്ന് കിറ്റ് പോയല്ലോ അല്ല. നമ്മള് പറയാറില്ല അങ്ങനെ. ഇത് മനസ്സറിഞ്ഞ് പറയുന്നവനായ യഥാർത്ഥ മുഅ്മിൻ എന്തും പറയാം അള്ളാഹു, എന്തും പറയാം റബ്ബിനോട്, എന്തും ചോദിക്കാം. പടച്ചോനെ ബസ് പോയല്ലോ, ഞാൻ അങ്ങോട്ട് എത്തിയോളൂ, ബസ് പോയല്ലോ എന്ന് പടച്ചോനോട് പറയാം. അത് പറയലൊരു ഉള്ളി തട്ടിയുള്ള പറച്ചിലാണെങ്കിൽ, ഹൃദയത്തിൽ തട്ടിയുള്ള പറച്ചിലാണെങ്കിൽ അടുത്ത പരിഹാരം അവൻ കാണിച്ചു തരുന്നേ. ഇതിനെല്ലാത്തിനും പറ്റിയ ആളെയാണല്ലോ നമ്മൾ വിളിച്ചത്. ഒരുത്തനെ പിടിക്കുമ്പോ കരുത്തനെയാണല്ലോ പിടിക്കേണ്ടത്. പടച്ച റബ്ബേ ബസ് പോയല്ലോ, അള്ളാഹുവേ വാങ്ങുളിക്കാനായല്ലോ അല്ലെ. നമ്മുടെ പഴയ കാലത്തെ കാരണന്മാരുടെ സാധാരണ സംസാര ശൈലിയൊക്കെ ഈ പറഞ്ഞ ഇതൊക്കെ എന്തൊരു ആത്മബന്ധമുള്ള വാക്കുകളാണ്. എന്ത് ചെറുതും പറയാം. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്, അനസതങ്ങൾ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയസ്അൽ അഹദുകും റബ്ബഹു ഹാജതഹു കുല്ലഹാ, നിങ്ങളിൽ ഓരോരുത്തരും റബ്ബിനോട് അവന്റെ സർവ്വ ആവശ്യവും പറയട്ടെ, ചോദിക്കട്ടെ. മുഹമ്മദ് മുസ്തഫ ഹത്താ യസ്അല ശിസ്അന അലൈഹി ഇൻഖത, നടന്നു പോയപ്പോൾ ചെരുപ്പിന്റെ വള്ളി ഒന്ന് പൊട്ടിയാൽ അതുപോലും അവന്റെ റബ്ബിനെ വിളിച്ചവൻ പറഞ്ഞു പരാതി പറയട്ടെ. മുഹമ്മദ് റസൂൽ റബ്ബിന്റെ കയ്യിൽ തിരിച്ചു തന്റെ അടിമക്ക് കൊടുക്കാൻ എത്രയോ പോസിറ്റീവ് എനർജിയാ ഉള്ളത്. ഒരു ആശ്വാസം തന്നെയല്ലേ ദുആ ചെയ്ത് കഴിയുമ്പോൾ, മനസ്സിനൊരു സന്തോഷം തന്നെ ഉണ്ടാവുക, ഒരു തൃപ്തി. കാര്യം നടക്കട്ടെ നടക്കാറില്ല, റബ്ബ മനസ്സിൽ കൊടുക്കും, അള്ളാഹു ആ മനസ്സിൽ കൊടുക്കും.
ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനേക്ക് ശരിക്കാ മനുഷ്യൻ അടുക്കാണ്. റബ്ബ് എത്ര ചോദിച്ചാലും മുഷിയാത്ത റബ്ബാണ് അള്ളാഹു. എത്ര ചോദിച്ചാലും അത് നീ ഏത് ക്വാളിറ്റിയിലുള്ള മനുഷ്യനാണെങ്കിലും അല്ലാഹു യഗളിബു ഇൻ തറക്ത സുആലഹു വബുനയ്യു ആദമ ഹീന യുസ്അലു യഗളബു. മനോഹരമായ ഒരു കവിത പറഞ്ഞത്, ആരാണ് അല്ലാ എന്നറിയുമോ, അവന് ദേഷ്യം വരുന്നത് എപ്പോഴാണെന്നറിയുമോ, അല്ലാഹു നിന്നോട് ദേഷ്യപ്പെടുന്നത് നീ അവനോട് ചോദിക്കാത്തപ്പോഴാ. നീ അവനോട് ചോദിക്കാതിരിക്കുമ്പോ നിന്നോട് അവന് ഭയങ്കര ദേഷ്യമാണല്ലോ. എന്നാൽ ആദമിന്റെ മക്കളുണ്ടല്ലോ മനുഷ്യർക്ക് എപ്പോഴാണ് കൂടുതൽ ദേഷ്യം വരാന്നറിയുമോ, അവരോട് ചോദിക്കുമ്പോഴാണ്. മനുഷ്യനോട് മനുഷ്യൻ ചോദിക്കുമ്പോ മനുഷ്യന് ദേഷ്യം വരും, അള്ളാഹുവിനോട് മനുഷ്യൻ ചോദിക്കുമ്പോൾ അള്ളാഹുവിന് സന്തോഷമാണ്. ചോദിക്കാതിരിക്കുമ്പോഴാണ് ദേഷ്യം വരാ, നേരെ തിരിച്ചാവും സ്വഭാവം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അള്ളാഹു ആരാ, അവന് നിന്നോട് ദേഷ്യം ഉണ്ടാവും, നീ അവനോട് ഒന്നും ചോദിക്കാതിരിക്കുമ്പോ. മനുഷ്യന്മാർക്ക് എപ്പോഴാ ദേഷ്യം വരാ, അവരോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴാ ദേഷ്യം. ഇതാണ് റബ്ബും അവന്റെ അടിമയും തമ്മിലുള്ള വ്യത്യാസം. അല്ലാഹു യഗളിബു ഇൻ തറക്ത സുആലഹു വബുനയ്യു ആദമ ഹീന യുസ്അലു യഗളബു. മഹാനായ ഇബ്നു കസീർ ഖുർആൻ വ്യാഖ്യാനിക്കുന്നോടത്ത് ഈ കവിത പറയുന്നു. ഒരിക്കലൊരു സഹാബി വന്നുകൊണ്ട് ഹബീബിനോട് ചോദിച്ചല്ലോ, മഹാനായ സഹിൽ ഇബ്നു സഅദിന് സഅദി റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ബൈഹഖിയുടെ ഷുഅബിലുണ്ട് ഹദീസ്, അവിടുന്ന് പറയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധാനത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാ ദുല്ലനി അലാ അമലിൻ ഇദാ അന അമൽതുഹു അഹബ്ബനി അല്ലാഹു വ അഹബ്ബനി അന്നാസ്. നബിയെ ഒരു അമൽ പറഞ്ഞു തരുമോ എനിക്ക്, ഒരു അമൽ പഠിപ്പിച്ചാട്ടെ നബി, ആ അമല് ഞാൻ ചെയ്താൽ ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാകും, ആ അമല് ഞാൻ ചെയ്താൽ അല്ലാഹുവിന് എന്നോട് ഇഷ്ടമുണ്ടാകും. റബ്ബിന്റെ ഇഷ്ടവും വേണം എനിക്ക്, ജനങ്ങളുടെ ഇഷ്ടവും വേണം. ഈ രണ്ട് കാര്യവും നേടിത്തരുന്ന ഒരു അമലിനെ എനിക്ക് പറഞ്ഞു താ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് രണ്ടിനും കൂടി ഒരു ഉത്തരം കൊടുത്തു, ജനങ്ങളുടെ ഇഷ്ടവും കിട്ടണം, അള്ളാഹിന്റെ ഇഷ്ടവും കിട്ടണം. അതിന് പറ്റിയ ഒരു അമല് ദുനിയാവിലെ സാഹിദാവലാണ് അതിനുള്ള അമല്. എങ്ങനെ സാഹിദാവണം? അല്ലാഹുവിന് വേണ്ടിയിട്ട് ദുനിയാവിന്റെ സുഖലോലുപതയിൽ നീ സാഹിദായാൽ, സാഹിദാവെന്ന് പറഞ്ഞാൽ ത്യജിക്കാം, കുറെ സൗകര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കാം റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട്. കാറ് വാങ്ങാൻ കാശില്ലാനിട്ടാണോ എസ് എം കെ തങ്ങളെ ഓട്ടോറിക്ഷ വിളിച്ച് നടന്നത്? ഞാൻ ചോദിച്ചു, തങ്ങളെ ഒരു വാഹനം ആയിക്കൂടെ, ഈ കോഴിക്കോടക്കും മലപ്പുറത്തിനൊക്കെ എപ്പോഴെപ്പോഴും പോവാനും സമസ്തര മുഷാവറയിലൊക്കെ ഉള്ള ആള്, തിരക്കേറിയ പണ്ഡിതൻ, ഒരു കാറ് വാങ്ങിക്കൂടെ? ഞാനല്ല പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം മേശപ്പുറത്ത് ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുന്ന ആ ഭാഗത്തൊരു വെള്ളക്കടലാസില് സുരേഷ്, രാജേഷ്, സെയ്ദ് മുഹമ്മദ് ഇങ്ങനെ അങ്ങനെ തുടങ്ങി കുറെ ഓട്ടോറിക്ഷക്കാരുടെ പേര് ഇങ്ങനെ എഴുതി കാണിച്ചിട്ട് പറഞ്ഞു, ഇത്രയും സൗകര്യം എന്തായാലും അതിലുണ്ടാവില്ല എന്നാ പറഞ്ഞത്. വലിയ ഒരു സൗകര്യം ഉണ്ടാക്കാൻ നിഷ്പ്രയാസം കഴിഞ്ഞിട്ടും കാലമ്പാടി ഉസ്താദ് വഫാത്ത് വരെ ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചതെന്തേ? അള്ളാഹു അവരുടെയൊക്കെ പദവിയിൽ എത്താൻ നമ്മെ കൊണ്ട് കഴിയില്ല, പക്ഷെ അവരുടെ കൂടെ സ്വർഗം അള്ളാഹു തരട്ടെ. ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് പലതും വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ അള്ളാഹാന്റെ ഇഷ്ടം നിനക്ക് കിട്ടും. അതേ വേണ്ടാന്ന് വെക്കാ എന്ന സുഹദ് ജനങ്ങളുടെ കയ്യിലുള്ളത് കിട്ടുന്ന കാര്യത്തിലും കൂടി വെച്ചാൽ ജനങ്ങൾക്കും വലിയ ഇഷ്ടം. ഏ മൂപ്പരുടെ കയ്യിൽ നിന്ന് വേണം, മൂപ്പരുടെ കയ്യിൻ്റെ ആവശ്യമില്ല, കൊടുക്കണ്ട, വലിയ ഇഷ്ടമായിരിക്കും. ഞാനൊരിക്കൽ ഒരു ആധാരം എഴുതുന്ന സ്ഥലത്ത് നിന്നു, അപ്പൊ വലിയ പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ആധാരം എഴുതിക്കൊണ്ടിരിക്കുക, ആധാരം എഴുതുന്ന സ്ഥലത്ത് നിന്ന് അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആധാരമല്ല, അവിടെ ഒരു എഗ്രിമെന്റ് പേപ്പർ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള ആളോട് ചോദിച്ചു, അല്ല എഗ്രിമെന്റ് ഇത്രയും സാഹസികമായി ദിവസങ്ങളോളം ഇരുന്ന് ആലോചിച്ചിട്ടാണ് അതിന് വേണ്ട വാക്കുകൾ തന്നെ കണ്ടെത്തി എഗ്രിമെന്റ് എഴുതുന്ന ആ സഹോദരൻ, ഒരു ഹൈന്ദവ സഹോദരനാണ് അദ്ദേഹം, വളരെ പാടുപെട്ട് ആ എഗ്രിമെന്റ് ഉണ്ടാക്കി തന്നു, അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ പറഞ്ഞു, ഞാൻ കൊടുത്ത അയാൾ വാങ്ങൂല, എന്താ എന്റെ അടുത്ത് നിന്ന് വലിയ വലിയ ആധാരത്തിന് ഒരുപാട് പൈസ കാലങ്ങളായിട്ട് അയാൾ വാങ്ങിയതാ, ഞാൻ കൊടുത്ത് വാങ്ങൂല. അയാൾ വാങ്ങാതിരുന്നത് കൊണ്ട് അയാളോട് ഭയങ്കര സ്നേഹമാണ്. ജനങ്ങളുടെ കയ്യിലുള്ളത് വേണ്ടാന്ന് വെച്ച് നീ ജീവിച്ചാൽ ജനങ്ങളുടെ സ്നേഹം നിനക്ക് കിട്ടും.
ദുനിയാവിന്റെ സുഖലോലുപത വേണ്ടാന്ന് വെച്ച് ജീവിച്ചാൽ അള്ളാഹുവിന്റെ സ്നേഹം നിനക്ക് കിട്ടും. അപ്പൊ വേണ്ടാന്ന് വെച്ച ഇതാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും സ്നേഹം കിട്ടാനുള്ള മറുപടി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്, നമ്മളൊരു സൃഷ്ടിയോടെ എന്തെങ്കിലും ചോദിച്ചാൽ സൃഷ്ടിക്ക് മനസ്സിന് വിഷമമുണ്ടാവും, പ്രയാസം ഉണ്ടാവും. ഒരു പ്രാവശ്യമൊക്കെ കൊടുക്കും, രണ്ടാമതും കൊടുക്കും, മൂന്നാമത് ഏ അയാൾക്ക് അതന്നെ പരിപാടി, പിന്നെ കൊടുക്കൊന്നും വേണ്ട അല്ലേ. എത്ര ചോദിച്ചാലും ചോദിക്കാത്തവനോടാണ് ഇഷ്ടക്കുറവുള്ളത്. ചോദിക്കുന്നവനോട് ഇഷ്ടം കൂടുന്ന ഒരേ ഒരു സംവിധാനം കാണപ്പെടുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലാണ്. അങ്ങനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലാണ് അങ്ങനെ കാണപ്പെടുന്നത്. അതുകൊണ്ട് നോക്കിക്കോ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ലാഹുവോട് ദുആ ചെയ്യാതെ പിന്തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യന് എന്തൊക്കെയോ അപകടങ്ങൾ വരാനുണ്ടെന്ന് ഖുർആൻ. ഖുർആനാണ് മനുഷ്യ. റബ്ബിനോട് ദുആ ചെയ്യാതെ പിന്തിരിഞ്ഞു നിൽക്കുന്നവൻ എന്തൊക്കെയോ പ്രയാസങ്ങൾ വരാനുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. الله പറഞ്ഞു, നിങ്ങളോട് എന്താണെന്ന് അറിയ, നിങ്ങളോട് എന്താ റബ്ബ് പറഞ്ഞെന്ന് അറിയ, ഉദൂനി അസ്തജിബ് ലക്കും, എന്നെ വിളിച്ചു ദുആ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാന്ന് റബ്ബ് പറഞ്ഞു. അള്ളാഹു നമുക്ക് ഉത്തരം തരട്ടെ, ചോദിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ, അതാണല്ലോ ആദ്യം വേണ്ടത്. ഉത്തരം ഉറപ്പായിട്ടും കിട്ടുന്നേ, ഉറപ്പില്ലാത്ത ചോദ്യ. കാരണം ഉത്തരം തരുന്നവൻ ഉറപ്പുള്ളവനാ, ചോദിക്കാനുള്ളവന് ചോദ്യം ഉറപ്പുള്ളതല്ല, ചോദിക്കൂല. ചോദിക്കാൻ അങ്ങോട്ട് വിട്ടു. നിരന്തരം ചോദിച്ചു സയ്യിദുന ആദം അലൈഹിസ്സലാം 300 കൊല്ലം ഇടവേള ഇല്ലാതെ ചോദിച്ചു. 300 കൊല്ലം ദുആ ചെയ്തു, കരഞ്ഞു സയ്യിദുന ആദം അലൈഹിസ്സലാം. നമ്മുടെ മഹാന്മാരായ പൂർവികരൊക്കെ ഓർക്കുമ്പോ എത്രയാ റബ്ബെ അവരുടെയൊക്കെ ദുആന്റെ ആഴം. ജീവിതം തന്നെ ദുആ ആയിരുന്നു. ഖുർആനിൽ എത്ര ആയത്ത് ഇബ്രാഹിം നബിയുടെ ദുആ തന്നെ ഉള്ളത്. ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്ന ആയത്തുകള് മഹാനവരുകളുടെ ജീവിതത്തെ കുറിച്ച് ചരിത്രം വർണ്ണിക്കുന്നോടത്ത് ആകെ ദുആ മാത്രമേ ഉള്ളൂ. കഅബക്ക് വേണ്ടിയുള്ള ദുആ, നിസ്കാരത്തിന് വേണ്ടിയുള്ള ദുആ, നാഗരികതയ്ക്ക് വേണ്ടിയുള്ള ദുആ, ഹജ്ജിന് വേണ്ടിയുള്ള ദുആ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി മക്കളെ ചോദിച്ചുകൊണ്ടുള്ള റബ്ബി ഹബലി മിനസ് സാലിഹീൻ, മക്കളെ ചോദിച്ചുകൊണ്ടുള്ള ദുആ, എത്ര ദുആ ഇബ്രാഹിം നബിയുടെ. സക്കരിയാ നബിയുടെ ദുആ എത്രയാ, ഹന്ന റളിയല്ലാഹു അൻഹയുടെ ദുആ എത്രയാണ് ഖുർആൻ. ഹന്ന റളിയല്ലാഹു അൻഹയുടെ ദുആ, മറിയം റളിയല്ലാഹു അൻഹയുടെ ദുആ, എല്ലാവരുടെയും ദുആ. ദുആ അങ്ങനെ ഖുർആനിലെ ആയത്തുകൾ എത്ര, ദുആ തന്നെ എത്ര ആയത്ത്, അത്രത്തോളം ദുആന് പ്രാധാന്യമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, റബ്ബ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ദുആ ചെയ്യൂ, ഞാൻ ഉത്തരം ചെയ്യാമെന്നല്ലേ. ഇനി കേട്ടോ ബാക്കി. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. റബ്ബിനോട് ദുആ ചെയ്യാതെ, ഏ ഇതൊന്നും എനിക്ക് പറ്റിയ പരിപാടി, ദുആ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ അങ്ങനെ നടന്നോളൂ, അങ്ങനെയുണ്ട് നമുക്കൊരു തോന്നല്, ദുആ ചെയ്യേണ്ടതില്ല, അതൊക്കെ അങ്ങ് നടന്നോളും എന്നൊരു തോന്നലുണ്ട് നമുക്ക്, അതൊക്കെ അങ്ങ് നടക്കൂന്നേ. ഇനിയിപ്പോ ദുആ എടുക്കണമെന്നല്ല. ചിലര് പറയും, ചിലര് വേറൊരു ടൈപ്പ് ഈമാൻ കാണാം, അങ്ങനെയാന്നറിയോ, വിധിച്ചാണ് നടക്കും, അതിനിപ്പോ ദുആ എടുക്കൊന്നും വേണ്ട. ഞാൻ ഒരിക്കൽ ആലുവയിൽ നിന്നും എന്റെ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ കോവിഡ് ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു സഹോദരൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കാം, കണ്ടപ്പോ നല്ല താടിയൊക്കെ ഉണ്ട്, കാണാനൊരു മുസ്ലിമിന്റെ രൂപവും അൽഹംദുലില്ലാ കാഴ്ചയിലൊക്കെ വലിയ വൃത്തിയും വർക്കത്തൊക്കെ ഉണ്ട്. വാഹനത്തിൽ കയറ്റി ഒരു 10-12 കിലോമീറ്ററിന്റെ കൂടെ യാത്ര ചെയ്ത് ഇറങ്ങാൻ നേരത്തെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ശരി ഓക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, ദുആയൊക്കെ തന്നെ ചെയ്താൽ മതി, അതിലൊന്നും വലിയ കാര്യമില്ല, ഞാൻ അത് കിട്ടുമെന്ന് ഓർത്താണ് ഇപ്പൊ ഇതൊക്കെ ചെയ്ത, പോട്ടെ ദുആയൊക്കെ തന്നെ ചെയ്താൽ മതി, അതിലൊന്നും വലിയ കാര്യമില്ല. ചിലരുണ്ടെങ്ങനെ വിധിയെ പറഞ്ഞിരിക്കും, അത് വലിയൊരു ഈമാന്റെ പ്രകടനമാണ്, വലിയ ആളായിട്ട് എന്ത് വിധിച്ചാണെങ്കിൽ കിട്ടും, അല്ലെങ്കിലോ കിട്ടൂല. അതിനിപ്പോ ദ്വാര നിട്ട കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു ഉദാഹരണം. ഒരു മനുഷ്യൻ ഒരു കിണറിന്റെ വക്കത്തിരുന്ന്, കിണറിന്റെ അരികിലിരുന്നിട്ട് ആ കിണറിങ്ങനെ കെട്ടി ആ വക്കിലിരുന്നിട്ട് ഇരുന്ന് ഉറക്കം തൂങ്ങാൻ നോക്കാം, അവളെന്ത് ചെയ്യും, എന്ത് ചെയ്യും? അയാൾ അവിടെ നിന്ന് ഉറങ്ങട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അയാൾ എവിടെ ചാടാൻ സാധ്യതയുണ്ട്? കിണറിന്റെ വക്കിലിരുന്ന് ഉറക്കം തൂങ്ങുന്ന മനുഷ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിധിച്ചാണ് അയാൾ കിണറിൽ ചാടുക, അല്ലെങ്കിൽ അയാൾ അവിടെ നിന്ന് എണീറ്റ് പോകും എന്നല്ലേ നമ്മൾ പറയാ? അങ്ങനെയാണോ? വിധിയാണെന്ന് പറഞ്ഞു മാറി
അങ്ങനെയല്ല, ദുആ അല്ലാഹു നമുക്ക് തന്ന ഈ ഭൂമിയിലെ ആയുധമാണ്, പ്രതിസന്ധിയിൽ നമുക്ക് റബ്ബ് തന്ന ആയുധം. അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? സിലാഹുൽ മുഅ്മിൻ എന്നല്ലേ പഠിപ്പിച്ചത്? മുഅ്മിനിന്റെ ആയുധമാണല്ലോ, മുഅ്മിനിന്റെ ആയുധമാണല്ലോ ദുആ. അപ്പോൾ കിണറിന്റെ വക്കിലിരുന്ന് ഉറക്കം തൂങ്ങുന്ന മനുഷ്യനെ നമ്മൾ എഴുന്നേൽപ്പിച്ചു വിടുന്നത് വിധി പറയാതെയാണ്. വിധിയെ കുറിച്ച് പറഞ്ഞിട്ടാണോ? അയാൾ അങ്ങോട്ട് ചാടാതിരിക്കട്ടെ. അയാൾക്ക് വിധിച്ച് കിണറിലേക്ക് വീഴാണ്, അയാൾ അവിടെ കിടക്കും. അങ്ങനെയല്ല, അയാൾ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ നമ്മളൊരു പരിശ്രമം നടത്തി, നമ്മളൊരു പ്രവർത്തനമായിരുന്നു, അയാൾ അവിടെ നിന്ന് എണീപ്പിച്ചുവിടാ. ആ വിധി എന്ന് പറഞ്ഞിട്ടല്ല നിൽക്കാം. എന്ന പോലെ റബ്ബിനോട് നമ്മൾ ചോദിക്കാം എന്നത് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനമാണ്. പ്രതിപ്രവർത്തനം അവൻ തരും. അവന്റെ വിധിയല്ല പറയേണ്ടത്. വിധി രണ്ട് വിധമാണ്. ഒന്ന്, നമ്മെ കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്. നമ്മുടെ പ്രവർത്തനം മീൻസ് ദുആ, സൽക്കർമ്മം ഒക്കെ. നമ്മുടെ പ്രവർത്തനം കൊണ്ട് അല്ലാഹു തിരുത്തി തരുന്ന വിധികളുണ്ട്. ഉദാഹരണം, സദഖ ചെയ്താൽ ആയുസ് വർദ്ധിക്കും, കുടുംബ ബന്ധം ചേർത്താൽ ആയുസ് വർദ്ധിക്കും, സദഖ ചെയ്താൽ ആപത്തുകൾ തടയപ്പെടും. അതായത് വിധിച്ചു വെച്ച ആപത്തുകളൊക്കെ തടഞ്ഞു നിർത്തും. അങ്ങനെയാണ് ചുരുക്കപ്പെട്ട ആയുസ്സുകളെ നീട്ടിക്കിട്ടും. മാറി വരാത്ത വിധിയുണ്ട്, മരിക്കുമെന്നത് മാറൂല. എന്ത് ചെയ്താലും മരിക്കും, മരണം ഉറപ്പാണ്. ലോകം അവസാനിക്കും, മാറാത്ത വിധിയല്ല, മാറാത്ത വിധിയാണ്. എന്ത് ചെയ്താലും ലോകം അവസാനിക്കും, ഉറപ്പാണ്. അങ്ങനെയുണ്ട് വിധികൾ, രണ്ടു വിധമുണ്ട്. വിധികൾ രണ്ടു വിധമുണ്ട്. അതുകൊണ്ട് വിധിയെ പറയണ്ട, വിധിയെ പറയേണ്ടതില്ല. അല്ലാഹുവിനോട് ചോദിക്കണം. ചോദിക്കാതെ പിന്തിരിഞ്ഞു നിൽക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറയുന്നു, സയദ്ഖുലൂന ജഹന്നമദാഖിരീൻ, അവൻ നിസാരനായി അവൻ നരകത്തിലേക്ക് പ്രവേശിച്ചേക്കാമെന്ന് ഖുർആൻ. അല്ലാഹു നമ്മെ അതിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോ ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഒന്ന് കണ്ടോളൂ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ തങ്ങൾ പറയുന്നത് കേട്ടോ. ഹദാ മിൻ ഫദ്ലിഹി തബാറക വ തആല വ കരമിഹി അന്നഹു നദബ ഇബാദഹു ഇലാ ദുആഇഹി വ തകഫല ലഹും ബിൽ ഇജാബ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമകൾക്ക് ദുആ ചെയ്യാ എന്നത് ഒരു പുണ്യകർമ്മമാക്കി, ചെയ്യുന്ന ദുആക്ക് അവൻ ഉത്തരം ചെയ്യാമെന്നത് അവൻ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് റബ്ബിന്റെ ഒരു ഔദാര്യമാണ്, ഇത് റബ്ബിന്റെ ഒരു ശ്രേഷ്ഠതയാണ്. റബ്ബ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു കാരുണ്യമാണ്. സുഫിയാനു സൂരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം കൂടി ഇബ്നു കഥീർ ചേർത്ത് പറയുന്നുണ്ട്. മഹാനവറുകൾ പറയാറ്, യാ മൻ അഹബ്ബു ഇബാദിഹി ഇലൈഹി മൻ സഅലഹു ഫഅക്സറ സുആല. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടം റബ്ബിനോട് കൂടുതൽ കൂടുതൽ ചോദിക്കുന്ന ആളാണ്. തന്നോട് കൂടുതൽ കൂടുതൽ ചോദിക്കുന്ന ആളോട് കൂടുതൽ കൂടുതൽ സ്നേഹമുള്ള റബ്ബേ എന്നാ. പിന്നെയോ, വയാ മൻ അബ്ഗള ഇബാദിഹി ഇലൈഹി മല്ലം യസ്അലുഹു, ഒട്ടും ചോദിക്കാത്ത ആളോട് ദേഷ്യം തോന്നുന്ന തമ്പുരാനെ. അങ്ങനെ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി. ഒട്ടും ചോദിക്കാത്തവനോട് റഹ്മാൻ റഹീം എന്ന വാക്കുകൾക്കുള്ള അർത്ഥം പോലും ഈ രീതിയിൽ വ്യാഖ്യാനിച്ച ചില ഗ്രന്ഥങ്ങളും നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ഒട്ടും ചോദിക്കാത്തവനോട് ദേഷ്യമുള്ള ഇതുപോലെ റബ്ബെ, നിനക്ക് മാത്രമേ ഈ ഒരു ക്വാളിറ്റി നിലനിർത്താൻ കഴിയൂ. അത് സൃഷ്ടാവിന്റെ ക്വാളിറ്റിയാ. സൃഷ്ടിക്ക് എങ്ങനെ പറഞ്ഞാലും ഈ ക്വാളിറ്റി കിട്ടൂല. ഇത് അള്ളാഹിന്റെ ക്വാളിറ്റിയാ. ചോദിക്കാതിരുന്ന ദേഷ്യവും വരും, ചോദിക്കും തോറും ഇഷ്ടം തോന്നും. ഇറൈവനീടം കയ്യേന്തുങ്കൾ അവൻ ഇല്ല എന്ന് ചൊല്ലുവതില്ലേ, പെരുമയോടെ കേട്ട് പാറിങ്കൾ അവൻ പൊക്കിശത്തെ മൂടുവതില്ലേ എന്ന് ഈ രീതിയിൽ കേട്ടാ ഇതിൽ തെറ്റുണ്ടാവും. തമിഴ് പാട്ട്, ഒരു പാട്ട് ഇങ്ങനെ ഓർമ്മ. എത്ര ചോദിച്ചാലും അവൻ ഇല്ലാന്ന് പറയൂല, കൊടുത്തിട്ട് അവൻ വിളിച്ചു പറയൂല. എന്നാ മനുഷ്യൻ അങ്ങനല്ല, ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ട് ഇല്ലാന്ന് പറയുകയും ചെയ്യും, ചെയ്തു കൊടുത്ത വിളിച്ചു പറയുകയും ചെയ്യും. ഈ ആശയത്തിലാണ് ഈ തമിഴ് പദ്യം, ഈ ഗാനം നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ അത്രത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയവനാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയവനാണ്. അവന്റെ അടുക്കലേക്ക് ഉന്നയിക്കപ്പെടുന്ന പ്രാർത്ഥനയുടെ പരിഗണന ഉണ്ടല്ലോ. ഇബാദത്തിന്റെ മജ്ജയാണെന്ന് മുഹമ്മദ് റസൂൽ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന്റെ മജ്ജ ദുആ. ഉദാഹരണം, നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം, അല്ലേ? നിസ്കാരത്തിൽ ദുആയുണ്ടോ? അത് മജ്ജയാണ് നിസ്കാരത്തിന്റെ. എവിടെ നിസ്കാരത്തിലെ ദുആ ഒരുപാടുണ്ടല്ലോ, ഒരുപാട് ദുആ ഉണ്ടല്ലോ.
ഒരുപാട് ദുആയുണ്ട്. ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറഞ്ഞിട്ട് വജ്ഹത്ത് തുടങ്ങാം. അതൊരു ദുആയാണ്. വജ്ഹത്ത് ഒരാവശ്യം അതിൻ്റെ അകത്ത് പറയുന്നില്ല, നേടിക്കിട്ടേണ്ട ഒരു ആവശ്യമൊന്നും പറയുന്നില്ല. എന്നാലും അതിന്റെ പേര് ദുആഉൽ ഇഫ്തിതാഹ് എന്ന. നിസ്കാരത്തിന്റെ പേര് അസ്വല എന്ന. അസ്വല എന്ന് പറഞ്ഞാൽ അദ്ദുആ എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇബാദത്തിന്റെ മജ്ജയാണ് ദുആ. ഹജ്ജിലെല്ലാം ദുആയാണ്. തവാഫ് ചെയ്യുമ്പോ പ്രത്യേകം ദുആ ഉണ്ട്, ദിക്റുണ്ട്, സഈറുണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള ദുആയാണല്ലോ, റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള ദുആ. ഇഹ്റാം ചെയ്യുമ്പോൾ ദുആ ഉണ്ടല്ലോ. ഇഹ്റാം ചെയ്യുമ്പോൾ ദുആ ഉണ്ടല്ലോ. മൂന്ന് സ്വലാത്ത് കഴിഞ്ഞിട്ട് സ്വർഗം ചോദിക്കണം, നരകത്തെ തൊട്ട് കാവല് തേടണം, ഇത് ഇഹ്റാമിന്റെ നേരത്തെ ദുആയാണ്. അപ്പൊ ദുആ ഒഴിവായിട്ടൊരു പരിപാടി നമുക്കില്ല. ദുആ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിന്റെ മജ്ജയാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കയ്യ് കെട്ടി ദുആഉൽ ഇഫ്തിതാഹ്, നിസ്കാരം തന്നെ ദുആയാണ്. അസ്സലാത്തു അദ്ദുആ എന്നതിന്റെ അർത്ഥം. കയ്യ് കെട്ടിയാൽ പിന്നെ പറയുന്നത് ഇഫ്തിതാഹിന്റെ ദുആയാണ്. വജ്ഹത്തു അത് കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹയാണ്. ഫാത്തിഹയിൽ ദുആ ഉണ്ടല്ലോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ ദുആക്ക് വേണ്ടിയിട്ട് അതിനു മുന്നേ അഞ്ച് ആയത്തുകൾ വന്നിട്ടുള്ളത്, അതും ആ ദുആന്റെ ഭാഗമാണ്. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. എഴുന്നേറ്റ് സമിഅല്ലാഹു ലിമൻ ഹമിദ. റബ്ബനാ ലക്കൽ ഹംദു. റബ്ബനാ അങ്ങ് വന്നു കഴിഞ്ഞാൽ തഹിയാത്ത് കഴിഞ്ഞിട്ടും ദുആ തന്നെയാണ്. നിസ്കാര ശേഷവും ദുആയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എനിക്ക് പൊറുക്കണേ അല്ലാ, എനിക്ക് പൊറുക്കണേ അല്ലാ. ഇനി കേട്ടോ, ഏറ്റവും കൂടുതൽ ഈ ജാപത്തുള്ള ദുആയും നിസ്കാരത്തിന്റെ ഉടനെയുള്ള ദുആയാണ്. അന്ത്യാമങ്ങളിലെ ദുആയാണ് രണ്ട് ദുആ ഇജാബത്ത് കൂടുതലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരശേഷമുള്ള ദുആ. അപ്പൊ ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ മജ്ജയാണ്. ഇബാദത്തിന്റെ അകത്തും പുറത്തും ദുആയാണ്. ഓ, നിസ്കാരത്തിന്റെ അത്ര വല്ലാത്തൊരു ദുആ ഉണ്ട്. ഏതെന്നറിയോ? ഏഴ് ദുആ. നമ്മള് മുമ്പൊരു ക്ലാസ് അതേ കുറിച്ച് ചെയ്തിട്ടുണ്ട്. നാൻ്റെ ഓർമ്മ ഒരു മൂന്ന് മാസം മുമ്പ്. നിസ്കാരത്തിന്റെ അകത്ത് വലിയൊരു ദുആ ഉണ്ട്. ഏതാ ഏറ്റവും വലിയ ദുആ? നിസ്കാരത്തിന്റെ അകത്ത് രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലുള്ള ഒരു ദുആ ഉണ്ട്. റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖനി വഹ്ദിനി വഅഫ്നി. ഏഴ് കാര്യ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞത്. എവിടെ വെച്ചാ പറഞ്ഞത്? നിസ്കാരത്തിൽ വെച്ച്. എങ്ങോട്ട് തിരിഞ്ഞെന്നാ പറഞ്ഞത്? ഖിബ്ലക്ക് നേരെ. എങ്ങനെ പറഞ്ഞു? ഉളുഓടുകൂടെ. ഏത് സന്ദർഭത്തിൽ? അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട സുജൂദ് എന്ന് പറയുന്ന മഹത്തായ കർമ്മത്തിന്റെ ഇടയിൽ വന്ന ദുആ. രണ്ട് സുജൂദ്, അപ്പുറേ ഉപ്പുറേ സുജൂദ്, അങ്ങനത്തെ ഒരു സന്ദർഭം അതിന്റെ ഇടയിലുള്ള. അവൻ ദേ നിലവിൽ സുജൂദ് കഴിഞ്ഞ് വന്നിരിക്കുന്നവനാണ്, ഇനി അവൻ പോകുന്ന സുജൂദിലേക്കാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭം നിസ്കാരത്തിൽ തന്നെ വളരെ വിരള. ഇജാബത്തിന്റെ മഖാമാണ് ആ ഇരുത്തമെന്ന് മഹാന്മാരായ ഫുഖഹ പറയുന്നു. അപ്പോഴും നമ്മൾ ഏഴ് കാര്യം പെട്ടെന്ന് ദുആ ചെയ്തു. ഖസീറായ ഫർളാണ്, നീട്ടാൻ പാടില്ലാത്ത ഫർളാണ്. എന്നാലും അവിടെയും ചോദിച്ചു ഏഴ് കാര്യങ്ങൾ. ആ ഏഴ് കാര്യത്തിൽ ഏഴിന്റെ തനിമ നോക്കണം. നിസ്കാരത്തിന്റെ ഏഴാമത്തെ ഫർളാണ് സുജൂദ്. ഏഴ് അവയവങ്ങളാണ് നിലത്ത് വെക്കാം. ചോദിച്ചത് ഏഴ് കാര്യങ്ങളാണ്. എന്താ ഒരു മാസ്മരികത! ദുആഇന്റെ ഈ രംഗത്തെ ഇങ്ങനെ ഖുർആൻ, ഇങ്ങനെ ഹദീസ്, ഇങ്ങനെ ഫിഖ്ഹ് വർണ്ണിച്ച് തന്നിട്ട് നമ്മുടെ കൈ കിട്ടിയിട്ട് ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മളെപ്പോലെ ആരുണ്ട്? ഉപയോഗപ്പെടുത്തിയവരാരാ? ഉപയോഗപ്പെടുത്തിയവരെ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാത്തിൽ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ചിന്തിച്ചവർ എന്താ ചിന്തിച്ചത്? ചിന്തിച്ചവരെന്താ ചിന്തിച്ചത്? അവര് ഇരുന്നും കിടന്നും ഒക്കെ അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചു. അവസാനം അവര് വിളിച്ചു പറഞ്ഞു, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ചിന്തിച്ചവർ അവസാനം വിളിച്ചു പറഞ്ഞത്, ഈ കാണുന്നതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ربنا انك موت تدخل النار فقد اخزيته وما للظالمين من نصير. ഒരാളെ നീ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നുവെങ്കിൽ ആ നരകാവകാശിയായ മനുഷ്യനെ ഇനി അതിൽ നിന്നും തിരിക്കാൻ സഹായിക്കാനും ആരുമില്ല. അല്ലാ, ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فامننا ربنا
ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. നല്ലവരുടെ കൂടെ മരിക്കണമെന്ന് ആ ദുആ ചെയ്തത്. ഇതാണ് ദുആ. ദുആ ഉപയോഗപ്പെടുത്തിയവർ ബുദ്ധിയുള്ളവരാ. ദുആനെ ഒഴിവാക്കുന്നവർ നരകത്തിനുള്ളവരാണെന്ന് ഖുർആൻ ഈ രീതിയിലാണ് നമ്മുടെ പരിസരം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇത് ആകാശത്തിന്റെ പ്രകാശമാണ്, ഇത് ഭൂമിയുടെ ഇരുട്ടിന്റെ വെളിച്ചമാണ്. ഈ കാണുന്ന ദുആ തകർന്ന് താഴെ വീഴാത്ത നിന്റെ ആത്മീയ ബോധത്തിന്റെ തൂണാണ്. ഇത് നിന്റെ പ്രതിസന്ധിയെ അരിഞ്ഞു വീഴ്ത്താൻ അല്ല തന്ന ആയുധമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഹാക്കിമിന്റെ മുസ്തദ്രക്കിലെ ഹദീസ് ഞാൻ വീണ്ടും പാരായണം ചെയ്യുന്നു. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ വഇമാദുദ്ദീൻ വനൂറുസ് സമാവാതി വൽഅർദ് മുഹമ്മദു റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ മുന്നിൽ ദുആന്റെ ഒരു കവാടം ഇനിയുള്ള ജീവിതത്തിൽ എമ്പാടും ഉണ്ടാവണം. നമുക്ക് നന്നാവണ്ടേ? നമുക്ക് നന്നാവാനും റബ്ബിനോട് അടുക്കാനും ഇതല്ലാതെ മറ്റൊരു മാർഗമല്ല. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.